രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യദിനം നാട് വിപുലമായി ആഘോഷിച്ചു. സ്കൂളുകൾ, സംഘടനകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ജില്ലാതല ആഘോഷം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്നു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യദിനം നാട് വിപുലമായി ആഘോഷിച്ചു. ജില്ലാതല ആഘോഷം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്നു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തി. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം എഴുതിയിരിക്കുന്നത് ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമാണെന്നാണ്. വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ആചാരങ്ങളും വിവിധ ഭാഷകളും വിവിധ വേഷങ്ങളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നൽകുന്ന കെട്ടുറപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നത് എക്കാലവും നമ്മുടെ ആവേശമാണ്, പ്രചോദനമാണ്. ബഹുസ്വരതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരെ സാമൂഹ്യ മുന്നേറ്റത്തിൽ പങ്കാളികളാക്കി മുഖ്യധാരയിലെത്തിക്കാൻ ഇനിയും നമുക്കേറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം മറ്റ് ലോക രാജ്യങ്ങൾക്കാകെ മാതൃകയായി മാറിയതാണ്. മതേതരത്വത്തിനെതിരായിട്ടുള്ള ഏത് വെല്ലുവിളിയെയും നമുക്ക് ഒന്നിച്ച് ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ. മതേതരത്വം നിലനിർത്താൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞതുപോലെ, നമ്മൾ ഹിന്ദുക്കളും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ആണെന്നതിനപ്പുറം പ്രാഥമികമായ യാഥാർത്ഥ്യം നമ്മൾ ഇന്ത്യക്കാർ ആണെന്നതാണ്. എന്നാൽ ഇന്ന് ഇന്ത്യക്കാരനെന്ന വികാരത്തിന് മുകളിൽ ജാതിമത വർഗീയ വികാരങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് വർഗീയ ശക്തികൾ നടത്തുന്നത്. ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ഒന്നായി നിന്ന് പരാജയപ്പെടുത്തേണ്ടത് ഇന്ത്യ എന്ന ആശയത്തോടുള്ള നമ്മുടെ കൂറ് പുലർത്താൻ കൂടിയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ചകൾ ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, മുന്നോട്ടുള്ള ഗതിക്ക് തന്നെ പ്രതിബന്ധം സൃഷ്ടിക്കും. സൗഹാർദ്ദവും സാഹോദര്യവും സമാധാനവും പുലരുന്ന ഐശ്വര്യപൂർണമായ ഭാരതമെന്ന സ്വപ്നം തകർക്കാനുള്ള ശ്രമം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും നമുക്ക് ഒന്നിച്ചതിനെ ചെറുക്കേണ്ടതുണ്ട്. പ്രതികൂല സാമ്പത്തിക സാഹചര്യം, വിവേചനപരമായ സമീപനം എന്നിവയൊക്കെ ഉണ്ടെങ്കിലും വികസന രംഗത്തും ക്ഷേമ ആശ്വാസ രംഗങ്ങളിലും വളരെ കാര്യമായ നിലയിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. കേരളത്തിൻ്റെ വികസന മാതൃക ലോകശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നവകേരള നിർമ്മിതി സാധ്യമാക്കാനാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനങ്ങളും വഴി കേരളത്തിലുണ്ടായ നാടിനുണ്ടായ പുരോഗതിയെ നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. നാനാത്വത്വരേകത്വം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നിലപാടുകൾ നമുക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രത്തിനെതിരെ ഉയർന്നു വരുന്ന, നിലനിൽക്കുന്ന എല്ലാ കടന്നുകയറ്റങ്ങളെയും നമുക്ക് ഒറ്റക്കെട്ടായി ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ കാവലാളുകളുമായി നാം ഓരോരുത്തരും മാറണം. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി നിലയുറപ്പിക്കുമെന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യാനന്തരം നിരവധി പരീക്ഷണങ്ങളും പ്രതിബന്ധങ്ങളും അതിജീവിച്ച് മുന്നേറുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും, അയൽരാജ്യങ്ങളിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നതും പട്ടാള ഭരണത്തിലേക്ക് പോകുന്നതും തിരിച്ചറിയണമെന്നും, ജാതിമത വർഗീയ ചിന്താഗതികളെ ഇന്ത്യക്കാരൻ എന്നതിന് മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള വർഗീയവാദികളുടെ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വേദിയിലെത്തിയ മുഖ്യാതിഥിയായ മന്ത്രിയെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണും ചേർന്ന് സ്വീകരിച്ചു. പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു. MLA മാരായ എച്ച് സലാം, PP ചിത്തരഞ്ജൻ തുടങ്ങിയവരും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, SPC, സ്കൗട്ട്, ഗൈഡ്സ്, റെഡ് ക്രോസ്, ബുൾബുൾ, കപ്സ് തുടങ്ങിയ ഇനങ്ങളിൽ 12 പ്ലാറ്റൂണുകളും 4 ബാൻഡ് സംഘവും ഉൾപ്പെടെ 16 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. വിയ്യപുരം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ A ഷഫീഖ് ആയിരുന്നു പരേഡ് കമാൻഡർ. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കണ്ടിജന്റുകൾക്ക് മന്ത്രി സജി ചെറിയാൻ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. പരേഡിലെ സേനാ പ്ലാറ്റൂണിലുള്ള പുരസ്കാരം മാവേലിക്കര റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ PS കൃഷ്ണരാജ് നയിച്ച എക്സൈസ് പ്ലാറ്റൂൺ നേടി. CD നെറ്റ് ന്യൂസ്, കായംകുളം.